السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هنالك دعا زكريا ربه، هنالك دعا زكريا ربه، قال رب هب لي من لدنك ذرية طيبة، رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. برغلبرايا سيد زين العابدين دنگل أبرغلي ഈ മഹത്തായ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന പ്രഗത്ഭരായ പണ്ഡിത നേതാക്കളെ, കിനിയ ഷംസുൽ ഉലമ അക്കാഡമി അല്ലേ, ഷംസുൽ ഉലമ അക്കാഡമിയുടെ പ്രഗത്ഭരായ കമ്മിറ്റി ഭാരവാഹികളെ, അതിലേറെ അഹ്ലു സുന്നൽ ജമാഅത്തിനെ സ്നേഹിക്കുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളോട് മനപ്പൊരുത്തത്തോടെ പ്രാർത്ഥനയോടെ കൂടെ നിൽക്കുന്ന പ്രഗത്ഭരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെ, ഏത് വഴിയിലൂടെ മനുഷ്യൻ അവൻ്റെ ലക്ഷ്യപ്രാപ്തി എത്തുന്നത് ഏത് വഴിയിലൂടെ എന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. ദീനീ സ്ഥാപനങ്ങളും ദീനീ സംഘടനകളും സത്യത്തിൽ മനുഷ്യ നിർമ്മിതിയുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ പൂർണാർത്ഥത്തിൽ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റണമെങ്കിൽ വിശുദ്ധ ദീൻ വേണം, അള്ളാഹുവിൻ്റെ ദീൻ വേണം. പലപ്പോഴും നമ്മുടെ മനസ്സുകളെ സങ്കടപ്പെടുത്തുന്ന പലതും സംഭവിക്കുമ്പോഴും നന്മയുടെ ഒരു തിരി എവിടെയൊക്കെയോ ബാക്കിയുണ്ട്, അത് ഇനിയും കത്തിത്തെളിയും, ചുറ്റുപാടുകൾ മുഴുവനും ഇരുളടയുമ്പോൾ തന്നെയും ഒരു മിന്നാമിനുങ്ങ് പോലെ ഹിദായത്തിൻ്റെ വെളിച്ചം നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുകയും ലോകാലോകങ്ങൾക്ക് വഴികാണത്തക്ക രീതിയിൽ അത് വലിയ വിളക്കുമാടങ്ങളായി പരിണമിക്കും എന്ന് പ്രതീക്ഷയോടുകൂടെ ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. യുവതലമുറ ആരോഗ്യമുള്ള ഒരു കാലം, ടെക്നോളജിയും നമ്മുടെ മീഡിയകളുമെല്ലാം കയ്യിലെ ഒരു മൊബൈൽ ഫോണിനകത്ത് മനുഷ്യന് തോന്നിയതെന്തും വിളിച്ചു പറയാനും അല്ലെങ്കിൽ കമൻ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലത്ത് തിന്മയുടെ പക്ഷം ചേർന്ന് നിന്ന് നന്മയെ ഊതിക്കെടുത്താൻ ആരൊക്കെ പരിശ്രമിക്കുമ്പോഴും
الله ويندي وليتشم أبدا وريكلم منا ياده ولو كريه المشركون أبشواسيكل كشتم اللنجل تنين الله ويندي وليتشم أبن بورتي ياكي كوندي ريكيو نمو پديوچ كأي بدي يرده إننا پرايانو لده معروف الكرخي دنگل دجلي يود أريغت تغوڑ نرمد بوغم بو الله وي آج روپکار ഒരു നൗഗയിൽ ആടി തിമർത്ത് മഗ്രിബ് നിസ്കാരത്തിന്റെ നേരം നിസ്കരിക്കാൻ പോലും കൂട്ടാക്കാതെ പാട്ടും പാടി മദ്യപിച്ച് ഇറാഖിലെ ടൈഗ്രീസ് നദിയിൽ ദിജ്ലയിൽ നൗഗകളിൽ ആനന്ദ നൃത്തമാടുമ്പോൾ ഈ ചെറുപ്പക്കാരക്കൊന്ന് നശിച്ചു പോയാൽ ഇറാഖ് നന്നാവും അതുകൊണ്ട് മഅറൂഫ് ഷെയ്ഖ് എന്നവരെ നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ ഇവരെ ഒന്ന് നശിപ്പിക്കാൻ എന്ന് ചോദിച്ച നേരത്തെ اللهم فرحهم في الآخرة كما فرحتهم في الدنيا اللهم كما فرحتهم في الدنيا ففرحهم في الآخرة يلوغة تشريكيان وسلم قد تفولي نالا پرلوغة تفر تشريبكينا مي سندوش بكينا مي ين يدرالم نشكنا من پرارتكيان چندش بوغن ور نيرت ناشم اللع നന്മയാണ് അവിടെ വരേണ്ടത് എന്ന് അർത്ഥവത്തായ ഒരു പ്രാർത്ഥന ചെയ്ത മുസ്തജാബ് ദഅവയായ മഹാനാണ് മഹാനായ മഅറൂഫുൽ കർഖി റഹ്മത്തുള്ളാഹി അലൈഹി. പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ദാഇമാരും പ്രബോധകന്മാരും മുഅല്ലിമീങ്ങളും മുദരിസുമാരും സമൂഹത്തിന് പ്രതീക്ഷ നൽകേണ്ടവരാണ്. ഇനിയും ഈ ഉമ്മത്തിന് ഭാവിയുണ്ടെന്ന് ഖന്ദഖിൽ പൊട്ടിച്ച് ഒരിക്കലും പൊട്ടിച്ചു കളയാൻ പറ്റാതിരുന്ന വലിയൊരു പാറക്കല്ല് മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് ആ പരാതിയുമായി വരികയും അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ആ പാറയെ മൂന്ന് തവണ അടിച്ചപ്പോ കസീബം മിനൽ റംല് ഒരു മണൽ കൂമ്പാരമായി മാറുകയും ആ പാറ പൊട്ടിത്തകരുകയും ചെയ്ത നേരം ഓരോ കൊട്ടിലും ഓരോ മിന്നൽ പിണറുകൾ കണ്ടപ്പോഴാണ് അവർ ചോദിച്ചത് നബിയെ ഞങ്ങളൊരു മിന്നൽ പിണർ കണ്ടുവല്ലോ ഓരോന്നിലും. അതേ കിസ്റയുടെ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കൈകളിലേക്ക് വരും എന്ന് അല്ലാഹു എന്നെ കാണിച്ചു തന്നു. കൈസറിന്റെ കോട്ടകൾ ഇസ്ലാമിന്റെ കൈകളിലേക്ക് വരുമെന്ന് അല്ലാഹു എന്നെ കാണിച്ചു തന്നു. യമനിന്റെയും ഹബ്ഷയുടെയും അധികാരം ഇസ്ലാമിന്റെ കൈകളിലേക്ക് വരുമെന്ന് അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, പേടിയില്ലാതെ ഒന്ന് മൂത്രമൊഴിക്കാനോ മലമൂത്ര വിസർജനത്തിനോ വെളിയിൽ പോവാൻ ധൈര്യമില്ലാത്തൊരു കാലത്താണ് മുത്തുനബി തങ്ങൾ കിസ്റയും കൈസറും ഹബ്ഷയും യമനും ഇസ്ലാമിന്റെ കൈകളിൽ വരുമെന്ന് പ്രതീക്ഷ നൽകിയത്. നഹ്നു നഈശു ബിൽ അമൽ, അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഫഇൻ തഹഖഖ, നമ്മൾ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്, അത് സാധ്യമാവുകയാണെങ്കിൽ വലിയ തൗഫീഖാൻ, നമ്മൾ പ്രതീക്ഷിച്ചത് നടന്നില്ലെങ്കിൽ ഫഖദ് ഇഷ്ന അലൽ അമലി അയ്യാമ, നമുക്ക് പ്രതീക്ഷയിലായി ഒരുപാട് നാളുകൾ ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്നെങ്കിലും ആശ്വസിക്കാമല്ലോ. അത്രയും ഓപ്റ്റിമിസ്റ്റിക്കാണ് മുസ്ലിം സമൂഹം. അങ്ങനെയാണ് എപ്പോഴും നന്മ പുലരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ലോകം ഇരുളടയുമ്പോൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുത്തുനബി തങ്ങൾ ഹിജറ പോകുമ്പോൾ أعوذ بالله السميع العليم أعوذ بالله السميع العليم إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا മുത്തുനബി തങ്ങളും സിദ്ദീഖ് എന്നവരും മദീനയിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരം ഗാർ സൗറിൽ അഭയം തേടിയിട്ട് പാത്തും പതിഞ്ഞും സിദ്ദീഖ് എന്നവർ നബി തങ്ങളുടെ മുമ്പിൽ ചില സമയം ചിലപ്പോൾ വലതു ഭാഗത്ത് ചിലപ്പോൾ ഇടതു ഭാഗത്ത് ചിലപ്പോൾ നബിയുടെ പിറകിൽ, സിദ്ദീഖേ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, നബിയെ എനിക്ക് തോന്നും അങ്ങയെ മുമ്പിൽ വന്ന് ആരെങ്കിലും ആക്രമിക്കുമോ അതുകൊണ്ട് ഞാൻ മുമ്പിൽ നിൽക്കുകയാണ്, പിന്നെ എനിക്ക് തോന്നും വല്ലവരും ഈ ഭാഗത്ത് നിന്ന് വരുമോ അപ്പൊ ഞാൻ അങ്ങയുടെ വലതു ഭാഗത്ത് നിൽക്കുകയാണ്, ചിലപ്പോൾ തോന്നും നബിയെ പിറകിൽ വന്ന ആരെങ്കിലും അങ്ങ് എന്തെങ്കിലും ചെയ്തേക്കുമോ അങ്ങനെ ഞാൻ അങ്ങയുടെ പിറകിൽ നിൽക്കും. ഈ പോകുന്ന പോക്കിലാണ്
സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിമല്ല, നബിയെ കൊല്ലാൻ വേണ്ടി വന്ന ആൾ, നബി തങ്ങളെ വധിക്കാൻ വേണ്ടി വന്ന ആൾ, 100 ഒട്ടകം കിട്ടുമെന്ന മോഹത്തിൽ വാളെടുത്ത് നബി തങ്ങളെ വെട്ടാൻ ഓങ്ങുമ്പോ കുതിരയുടെ കാലുകൾ കുളമ്പുകൾ ഭൂമിയിലേക്ക് പതിഞ്ഞു പോയപ്പോ ആ മനുഷ്യനോടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, യാ സുറാഖ കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്ര വ ഖൈസർ. കിസ്രയുടെ ആഭരണങ്ങൾ, കിസ്രയുടെ ജ്വൽസ് നിന്റെ കൈകളിൽ അണിയപ്പെടുമ്പോൾ എങ്ങനുണ്ടാകും സുറാഖ? മുഹമ്മദ് നബിയെ ചാനി കിസ്ര ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്രയുടെ കഥയാണോ അങ്ങ് പറയുന്നത്? അതേ സുറാഖ. ഇസ്ലാമിക സാമ്രാജ്യത്തിന്, ഇസ്ലാം ഒരു സാമ്രാജ്യം പോയിട്ട് ഒരു മഹല്ല് പോലും ആവാത്ത കാലത്താണ് നബിതങ്ങൾ കിസ്ര സാമ്രാജ്യം ഇസ്ലാമിന് വരുമെന്ന് പറയുന്നത്. അതും മക്കയിൽ നിന്നും മദീനത്തേക്ക് ഒളിച്ചോടുന്ന നേരത്ത് നബിതങ്ങൾ കൊടുത്ത വാക്കതാണ്. ഈ ഒളിച്ചോട്ടമോ ഈ പ്രയാസമോ ഒന്നുമല്ല വിഷയം. വല്ലാഹു ലയുതിമ്മന്നല്ലാഹ്, അല്ലാഹു യുതിമ്മന്നല്ലാഹു ഹദദീൻ, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കും. അതുകൊണ്ട് മുഅ്മിനെ അല്ലാഹു തആല അവന്റെ ദീനിനെ പരിപൂർണമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരിലൂടെയാണ്? ഈ ഉമ്മത്തിലൂടെ, ഈ ഉമ്മത്തിന്റെ സച്ചരിതരായ പണ്ഡിതരിലൂടെ, ഈ ഉമ്മത്തിലെ സച്ചരിതരായ മുഅല്ലിമീങ്ങളിലൂടെ, ഈ ഉമ്മത്തിലെ സച്ചരിതരായ സാധാരണക്കാരിലൂടെ, അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം, അവരെല്ലാം ഈ ദീനിന്റെ ഉയർച്ചയിൽ പങ്കു വഹിക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ പുലരാനും തിന്മ നിഷ്കാസിതമാവാനും ഉള്ള പരിശ്രമങ്ങളിൽ നമുക്കൊരു ഹല്ല്, ഒരു അവസരം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല യശസ്സോടുകൂടെ, ഇസ്സത്തോടുകൂടെ അവന്റെ കലിമത്തിന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഉയർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പ്രതീക്ഷയിൽ ജീവിക്കുന്ന സമൂഹമാണ്, മുത്തഫായിലീങ്ങളാണ്. വഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, أحب الصالحين ولست منهم وأرجو أن أنال بهم شفاعة وأكره من بضاعته المعاصي وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. إمامنا الشافعي رضي الله عنه പാടുകയാണ്, എനിക്ക് സച്ചരിതരായ ആളുകളെ ഇഷ്ടമാണ്, ഞാൻ അവരിൽ പെട്ടവനല്ലെങ്കിലും അവരിലൂടെ അല്ലാഹു എനിക്ക് ഷഫാഅത്ത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സജ്ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം കാരണം അല്ലാഹു എനിക്ക് ഷഫാഅത്ത് നൽകിയേക്കും. وأكره من بضاعته المعاصي തിന്മ ചെയ്യുന്ന ആളുകളെ ഞാൻ വെറുക്കുകയാണ്, തിന്മ ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. വഇൻ കുന്നാ സവാഅൻ ഫിൽ ബിദാഅഹ്, ഞാനും അവരെ പോലെ തിന്മ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും തിന്മ ചെയ്യുന്നവരെ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം സജ്ജനങ്ങളെയാണ്. അവരോട് കൂടെ നിൽക്കുമ്പോൾ നാളെ അള്ളാഹുവിൻ്റെ ശഫാഅത്ത് അതിനർഹരാവാൻ സജ്ജനങ്ങളോടുള്ള സ്നേഹം എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് നമ്മുടെ മദ്ഹബിൻ്റെ പ്രഗത്ഭനായ ഇമാം ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇത്ര മനോഹരമായ ഒരു ആശയം, നന്മയെ പരിപോഷിപ്പിക്കാനാണ് അല്ലാഹു നമ്മളോട് പറയുന്നത്. ജനങ്ങളെ, തആവനു നിങ്ങൾ പരസ്പരം സഹകരിക്കണം, നിങ്ങൾ ഒരുമിച്ചു നിൽക്കണം. തആവനു നിങ്ങൾ കൂടെ സത്യത്തിന്റെ പക്ഷത്ത് ഒരുമിച്ചു നിൽക്കണം. അലൽ ബിർരി വത്തഖ്വ, അല്ലാഹുവിനെ ഭയപ്പെടാനും നന്മ ചെയ്യാനും നിങ്ങൾ ഒരുമിച്ചു നിൽക്കണമേ. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റ് ചെയ്യാൻ സഹകരിക്കരുത്. തെറ്റ് ചെയ്യാൻ കൂട്ടുകാരോടൊപ്പം നിൽക്കണ്ട. കൂട്ടുകാരന്റെ കൂടെ പോയില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും, നീ അത് ചിന്തിക്കണ്ട. തിന്മയുടെ കൂടെ സഹകരിക്കല്ലേ. ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളിലും ഒരിക്കലും സഹകരിക്കരുത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല വിഭാവനം ചെയ്യുന്ന ഈ ഒരു നന്മയുടെ സമൂഹം ഉണ്ടാകുന്നത് ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ്.
മഹാനായ സക്കരിയ്യ നബി അലൈഹി സലാം മക്കളില്ലാതെ വന്നപ്പോ കുഞ്ഞുങ്ങളില്ലാതെ വന്നപ്പോ അല്ലാഹുവിനോട് ചെയ്ത ദുആയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിലൂടെ പറയുന്നത് ഹുനാലിക ദഅ സക്കരിയ്യ റബ്ബ هنالك دعا زكريا ربه رب قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء മറിയം ബീവിയുടെ ചേംബറിലേക്ക് മെഹ്റാബിലേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീവിയുടെ മെഹ്റാബിനകത്ത് ചൂടുകാലത്ത് കിട്ടാത്ത ഭക്ഷണം ആ കാലത്ത് മറിയം ബീവിയുടെ കയ്യിലുണ്ട് തണുപ്പ് കാലത്തുണ്ടാകാത്ത പഴവർഗ്ഗങ്ങൾ മറിയം ബീവിയുടെ മുമ്പിലുണ്ട് എവിടെ നിന്നാണ് മറിയമേ നിങ്ങൾക്കിത് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ ഇത് അല്ലാഹു നൽകുന്നതാണ് കാരണങ്ങളില്ലാതെ കാരണങ്ങളില്ലാതെ അസ്ബാബുകളില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹുവെന്ന് മറിയം ബീവിയുടെ ഒരു കറാമത്തിലൂടെ അല്ലാഹു കാണിച്ചു കൊടുത്തപ്പോൾ മക്കളില്ലാതെ വന്ന 90 വയസ്സ് കഴിഞ്ഞ തലമുടിയാകെ നരബാധിച്ച് എല്ലു നുരുമ്പി നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത പ്രായമെത്തിയ സക്കരിയ്യ നബി അലൈഹിസ്സലാം ഹുനാലിക അവിടെ വെച്ച് ദുആ ചെയ്തു മറിയം ബീവിക്ക് പഴവർഗ്ഗങ്ങൾ ആരും കൊണ്ടുകൊടുക്കാതെ ഒരു മരത്തിലും കായ്ക്കാതെ ഒരു മരത്തിനും വളം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ഒരു മരത്തിലും കായ്ക്കാതെ തന്നെ അല്ലാഹുവേ സബബുകളില്ലാതെ നിനക്ക് മറിയം ബീവിക്ക് പഴവർഗ്ഗങ്ങൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്റെ ശരീരം ഒരു കുഞ്ഞുണ്ടാവാനുള്ള സബബിന് പര്യാപ്തമല്ല എനിക്ക് പ്രായമായിട്ടുണ്ട് എല്ല് നുരുമ്പിയിട്ടുണ്ട് നിവർന്ന് നടക്കാൻ പോലും പറ്റാത്ത എനിക്ക് മക്കളില്ലാത്ത എനിക്ക് നിനക്ക് മക്കളെ തരാൻ കഴിയുമല്ലോ ആരോഗ്യം വേണമെന്നത് സബബാണ് സബബില്ലാതെ കാര്യം നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് നിനക്ക് കുട്ടികളെ തരാനും കഴിയുമല്ലോ ഹുനാലിക അതുകൊണ്ടാണ് അവിടെ വെച്ച് ദുആ ചെയ്തത് സക്കരിയ്യ നബി റബ്ബിനോട് ദുആ ചെയ്തു ഖാല അല്ലാഹുവേ റബ്ബി ഹബിലി മില്ലദുങ്ക ദുർരിയ അല്ലാഹുവേ നല്ല മക്കളെ തരണം റബ്ബേ കുട്ടികളെ തരണം എന്നല്ല പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്ന നീ ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഭാര്യങ്ങളായ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്ന കൺകുളിർമയാകുന്ന മക്കളെ തരണേ എന്ന് മക്കളില്ലാതിരിക്കുന്ന നേരത്ത് ഏതെങ്കിലും കുഞ്ഞിനെ തന്നാൽ മതി എന്നല്ല ചോദ്യം നന്മ വളരാൻ സഹായിക്കുന്ന നാട്ടിൽ നന്മയുണ്ടാക്കുന്ന എന്റെ ഒരു മകന്റെ സാന്നിധ്യം കൊണ്ട് ആ നാട്ടിലെ കൂട്ടുകാർക്ക് മുഴുവനും അവനിലൂടെ വെളിച്ചം കിട്ടണം അവനിലൂടെ നാട് നന്നാവണം അങ്ങനത്തെ ഒരു മോനെ എനിക്ക് വേണമെന്നാണ് മക്കളില്ലാത്ത നിരാശയിലും സക്കരിയ്യ നബി ഒരു കുഞ്ഞെന്ന് മാത്രമല്ല പറഞ്ഞത് നല്ല മക്കളെ തരണം തമ്പുരാനെ ആ മോനാണ് ഉത്തരം കൊടുത്ത മോനാണ് നീ ദുആ കേൾക്കുന്നവനല്ലോ തമ്പുരാനെ ജന്മം നൽകുമ്പോൾ തന്നെ ജന്മം കൊള്ളുമ്പോൾ തന്നെ ചെവിയിലേക്ക് ആദ്യം കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വാങ്കിന്റെ ശബ്ദമാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യം കേൾക്കുന്നത് വലത് ചെവിയിൽ ഇടത് ചെവിയിൽ ആദ്യം കേൾക്കുന്നത് ഇഖാമത്തിന്റെ ശബ്ദമാണ് ഇഖാമത്ത് കൊടുത്താൽ അവിടെ നിസ്കാരമുണ്ട് മരിച്ചു പോകുമ്പോൾ ഒരു മയ്യത്ത് നിസ്കാരത്തിന് ജനാസക്ക് ഇഖാമത്ത് കൊടുക്കാറില്ല കാരണം ജനിച്ചപ്പോഴേ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി എപ്പോഴും മരണമാവാം അതുകൊണ്ടൊരു കുഞ്ഞ് കേൾക്കുന്നത് ആദ്യം കേൾക്കുന്നത് അള്ളാഹുവിന്റെ വചനം അങ്ങനെ അവസാനം മരിക്കുമ്പോഴും മരിക്കുന്ന നേരത്തും കുഞ്ഞ് കേൾക്കേണ്ടത് അള്ളാഹുവിന്റെ ശബ്ദം തന്നെയാണ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന അവസാനം കലിമ ചൊല്ലാനുള്ള ഭാഗ്യം കൂടെ വന്നാൽ ആ മക്കളെയാണ് നമ്മൾ ദുർരിയത്തൻ തയ്യിബ എന്ന് പറയുന്നത് അള്ളാഹു അങ്ങനത്തെ മക്കളെ ഓരോ വീട്ടിലും നൽകിയാൽ ഒരു ഉമ്മത്തിന്റെ ചിത്രം എത്ര മനോഹരമാണ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക്
നൽകുന്ന മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ തമ്പുരാനെ നന്മയെ സ്നേഹിക്കുന്നവരാക്കി തരണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ തമ്പുരാനെ മഹാനായ ഹദീസ് പണ്ഡിതൻ അബൂ സുർഅത്ത് റാസി റളിയല്ലാഹു അൻഹു അബൂ സുർഅത്ത് തങ്ങളെ വഫാത്തായുന്ന സമയത്ത് മഹാനവരുടെ ശിഷ്യന്മാർ മുഹദ്ദിസീങ്ങളുടെ ഇമാമായ അബൂ സുർഅത്ത് റാസി തങ്ങളെ കണ്ടപ്പോ ചോദിച്ചു മാദാ ഫഅലല്ലാഹു ബിക അബൂ സുർഅ അല്ലാഹു നിങ്ങളോട് എന്താണ് ചെയ്തത് എങ്ങനെയുണ്ട് ഖബറിലെ ജീവിതം കമ്മ്യൂണിക്കേഷൻ നടക്കും ആലമുൽ അർവാഹിലൂടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ആലമു ദുനിയയിൽ നിന്ന് ആലമുൽ ബർസഖിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട് മഹാനായ ഷംസുൽ ഉലമ തന്നെ എത്രയോ മഖാമുകളിൽ മഖ്ബറകളിൽ മഹത്തുക്കളെ സന്ദർശിക്കുമ്പോൾ നേരിട്ട് സംസാരിക്കാറുണ്ട് മഹാനവരുടെ സലാമിന് മറുപടി വരാറുണ്ട് മഖാമുകൾ അല്ലാഹു ഉയർത്തി കൊടുക്കുമ്പോൾ അല്ലാഹു നൽകുന്ന കറാമത്തുകളാണത് അബൂ സുർഅത്ത് റാസിയെ മനാമിൽ കണ്ടു മരണത്തിന്റെ ശേഷം ശിഷ്യന്മാരെ കണ്ടു ചോദിച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അല്ലാഹു എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത് റഫഅനീ ഫിൽ ഇല്ലീൻ അല്ലാഹു എന്നെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തി തന്നു എന്തേ അതിന്റെ കാരണം കാരണം പറഞ്ഞത് കതബ്തു ബിയദയ്യ എന്റെ ഈ കൈകൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അൽഫ അൽഫ മറ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ രേഖപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം ഉച്ചരിക്കേണ്ടി വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് പരിപൂർണമായ ഒരു സ്വാദിട്ട ബ്രാക്കറ്റിലല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാല് അക്ഷരത്തിൽ എഴുതിയിട്ടല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എന്റെ കൈകൊണ്ട് ഞാൻ പരിപൂർണമായി എഴുതിയത് പത്തു ലക്ഷം തവണയാണ് പത്തു ലക്ഷം തവണ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എന്റെ കൈകൊണ്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാഹു തആല എനിക്ക് ഉന്നതമായ സ്ഥാനം തന്നതെന്ന് പറഞ്ഞ അബൂ സുർഅത്ത് റാസി റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ ശിഷ്യന്മാരൊക്കെ വന്നിരിക്കുന്നു ഗുരുനാഥനെ കാണാൻ വന്നിരിക്കുന്നു അപ്പൊ ഒരു ഇഖമാ വന്നിട്ടുണ്ട് മഹാനവർക്ക് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും ചിലപ്പോ ഒരു തരം ഗൈബൂബത്ത് ഓർമ്മയില്ലാത്തൊരവസ്ഥ വന്നു പ്രായാധിക്യം കാരണം അപ്പോ ശിഷ്യന്മാരൊക്കെ വന്നിരുന്നിട്ട് ഷെയ്ഖിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു നമുക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളൊന്ന് മുറാജ ചെയ്യാം ഹദീസ് ഒന്ന് പഠിച്ചു നോക്കാം സനദുകളൊന്ന് ചൊല്ലി നോക്കാം എങ്ങാനും പിഴക്കുകയാണെങ്കിൽ കാരണം ഇമാമുൽ മുഹദ്ദിസീൻ എന്നറിയപ്പെടുന്ന ഈ മഹാനുഭാവൻ എന്തെങ്കിലും സനദ് പിഴച്ചാൽ ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മുടെ ഷെയ്ഖിന്റെ ഓർമ്മ അങ്ങ് തിരിച്ചു വന്നേക്കും അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് ചൊല്ലി നോക്കുക എന്നിട്ട് അവര് അള്ളാഹുവിന്റെ ഹബീബ് മരിക്കാൻ കിടക്കുമ്പോൾ അവസാനം കലിമ ചൊല്ലുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് മഹാനായ അബൂ സുർഅത്ത് റാസിയുടെ ശിഷ്യന്മാർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അനിൻ നബിയ്യ് ആ സനദിൽ ഒരു ഒരു സനദ് നഷ്ട ഒരു ഒരു സനദിന്റെ ഒരു റാവിയുടെ വിഷയമുണ്ട് അത് തെറ്റായിരുന്നു അവര് പറഞ്ഞത് ഉടനെ തന്നെ ഓർമ്മയില്ലാതെ കിടക്കുന്ന ഈ മഹാൻ കണ്ണു തുറന്നിട്ട് പറഞ്ഞു അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ മുആദ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന ഇത് പറഞ്ഞിട്ടങ്ങ് കണ്ണടച്ച് ലോകത്തോട് വിട പറഞ്ഞ ഹദീസിന്റെ പണ്ഡിതനാണ് അബൂ സുർഅത്ത് റാസി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുത്തു നിബിനങ്ങൾ പറഞ്ഞ ഹദീസും പറഞ്ഞു മുത്തുനബി പറഞ്ഞ വാക്കെന്താണ് അവസാനം കലിമ ചൊല്ലുന്നവർക്ക് സ്വർഗം ഉറപ്പാണ് ആ ഹദീസ് ഉച്ചരിച്ചിട്ട് അങ്ങനെ അന്ത്യശ്വാസം വലിച്ച മഹാനായ അബൂ സുർഅത്ത് റാസി അദ്ദേഹം ആ മഹാനുഭാവന് ജീവിതത്തിൽ കിട്ടിയത് എന്റെ മുഅ്മിനെ ആ ഒരു രംഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത് അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അതിനാണ് നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹുവേ നിന്റെ കലിമത്ത് കൊണ്ട് കേട്ടു തുടങ്ങുന്ന ഒരു ജീവിതം നിന്റെ കലിമത്ത് തന്നെ പറഞ്ഞു മരിക്കാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ ആമീൻ യാ റബ്ബൽ ആലമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് വാക്കുകൾക്കിടയിലാണ് നമ്മുടെ ജീവിതം കിടക്കുന്നത് ആ ഇടയിലുള്ള കർമ്മങ്ങൾ കൂടെ നന്നാകുമ്പോ അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ് ഹുസ്നുൽ ഖാതിമ അല്ലാഹു നമുക്ക് തൊയ്യിബീങ്ങളായ നല്ലവരായ മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മുചല്ലിമീങ്ങളുള്ള സദസ്സാണിത് ചെറുപ്പക്കാര് വിദ്യാർത്ഥികളുള്ള സദസ്സാണിത് വിശുദ്ധമായ ദീൻ തുടങ്ങിയത് അവിടെയാണ് നമ്മൾ എത്രയോ സമയം നമ്മുടെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോ യൂട്യൂബുകൾ കാണുമ്പോ
ഗൂഗിളിലൂടെ സെർച്ച് എഞ്ചിൻ നമ്മൾ സെർച്ച് എഞ്ചിൻ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വാട്സാപ്പുകളിലൂടെയും അല്ലാതെയും ഒരുപാട് ഒരുപാട് അനാവശ്യങ്ങളായ ചർച്ചകൾ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഉ് ഒരു കാര്യമില്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നതിനുള്ളിൽ ഒന്ന് ഓർക്കണമേ ഒരു മിനിറ്റ് നേരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പേജ് നമുക്ക് ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ കഴിയും എത്ര മനോഹരമാണ് നൂറ് തസ്ബീഹ് ചൊല്ലാൻ ഒരു മിനിറ്റ് മതി എത്രേ നൂറ് തസ്ബീഹ് ചൊല്ലാൻ ഒരു മിനിറ്റ് അനാവശ്യമായ വാക്കുകൾ നമ്മൾ പ്രശ്നമാക്കാറില്ല മുത്തനബി തങ്ങളുടെ കാലത്ത് ഒരു സുഹാബി വഫാത്തായി കിടക്കുമ്പോ ആ സുഹാബിയുടെ ഉമ്മ ഉമ്മ അള്ളാഹുവിന്റെ റസൂല വീട്ടിലേക്ക് പരിശുദ്ധമായ ആ ഹബീബിന്റെ കാലുകൾ വെച്ച് ആ വീട്ടിലേക്ക് സുഹാബിയെ കാണാൻ വേണ്ടി വരുമ്പോ മുത്തനബി തങ്ങൾ വന്നു എന്നറിഞ്ഞപ്പോ ഉമ്മാക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉമ്മ പറഞ്ഞു നബിയേ എന്റെ മകൻ പോയി നബിയേ എന്റെ മകൻ പോയി നബിയേ ഹനീ അല്ലഹു ബിൽ ജന്ന എന്റെ മോന് ഞാൻ സ്വർഗം ആശംസിക്കുകയാണ് എന്റെ മോന് സ്വർഗമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ നബിയേ മുത്തനബി ഞങ്ങൾ ആ വാക്ക് കേട്ടിട്ട് ചോദിച്ചു മൻ ഹാദിഹിൽ മുതഅല്ലിയ ആരാണിത് അല്ലാഹുവിനോട് സത്യം ചെയ്തിട്ട് എന്റെ മോന് സ്വർഗമുണ്ടെന്ന് പറയുന്ന ആൾ എവിടെ വമാ യുദിരീക നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ മകൻ അനാവശ്യമായ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അനാവശ്യമായ ഒരു കാര്യവും നിങ്ങളുടെ മോൻ പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉമ്മ എങ്കിലല്ലേ സ്വർഗം ഉറപ്പിക്കാനാകൂ ഗുണ പറഞ്ഞോ എന്നല്ല ചോദ്യം ദീപത്തിന് എമീമത്ത് പറഞ്ഞോ എന്നല്ല ചോദ്യം തകല്ലമ ഫീമാ ലാ യഅനി അനാവശ്യമായ things that do not concern you നമുക്കൊരു കാര്യമില്ലാത്ത ഇടപെടേണ്ട ആവശ്യമില്ലാത്ത പറയേണ്ട ഇടപെടേണ്ട കമന്റ് അടിക്കേണ്ട ആവശ്യമില്ലാത്ത അനാവശ്യങ്ങളിൽ എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല എന്ന് എന്ത് ഉറപ്പാണുമ്മ നിങ്ങൾക്കുള്ളത് എന്ന് മുത്തനബി ചോദിച്ചപ്പോഴാണ് ഫീമാ ലാ യഅനി നമ്മളാരും പ്രശ്നമാക്കാത്ത സംഗതി നമ്മൾ ഗീബത്തോ നമീമത്തോ നുണയോ ആണെങ്കിൽ ഗൗരവത്തോടെ കണ്ടേക്കാം അനാവശ്യം പറയേണ്ട കാര്യമില്ല എന്തിന് സമയം കളയുന്നു എന്തിന് വെറുതെ പറഞ്ഞു എന്ന് ചിന്തിക്കുന്ന വാക്കുകൾ മഹാനായ ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല പതിനാറ് കൊല്ലം കൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് രേഖ സഹിതം മഹാനവറുകൾ ജമ്അ ചെയ്ത പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ് ഇമാം ബുഖാരി തങ്ങൾ നമ്മുടെ പരിപാടിയുടെ വിജയത്തിലേക്ക് വേണ്ടി എല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് പോക്കറ്റൊക്കെ തപ്പി നോക്കിയിട്ടെ ഇൻഷാല്ലാ അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ ആമീൻ അപ്പോൾ തങ്ങൾ പ്രത്യേകം നേരത്തെ പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിജയത്തിലേക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ സ്ലിപ്പ് തന്നിട്ടുണ്ട് എന്ത് ചെയ്യുക ഓരോരുത്തരും 1000 സ്ക്വയർ ഫീറ്റിന് എത്ര 1500 1500 ഇൻഷാല്ലാ അത് വലിയൊരു ഭാരമൊന്നും വിചാരിക്കുന്നില്ല ഇൻഷാല്ലാ കഴിയുന്നവരൊക്കെ 1ഓ 2ഓ 10ഓ ഒക്കെ കഴിയുന്നവരെ എഴുതിയേക്കാം ഇൻഷാല്ലാ മാഷാല്ലാ 100 ചാക്ക് സിമെന്റ് നമ്മുടെ ഒരു സുഹൃത്ത് സ്റ്റേജിൽ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അത് സ്വീകരിക്കട്ടെ അല്ലാഹു ജയിപ്പിക്കട്ടെ കഴിവുള്ള ആളുകളൊക്കെ ഒന്ന് മനസ്സിൽ കരുത് ഇൻഷാല്ലാ അല്ലാഹു ജയിപ്പിക്കട്ടെ കാരണം ഒരു സ്ഥാപനം ഒരു അറബിയെ കൊണ്ടോ ഒരു മുതലാളിയെ കൊണ്ടോ ഒറ്റയ്ക്ക് എടുപ്പിക്കുന്നതിനേക്കാളും ഒരുപാട് ആളുകൾ കൂടുമ്പോൾ അവർക്കൊക്കെ കൂലി കിട്ടും നമ്മളെങ്ങനെയാണ് പള്ളി ഉണ്ടാക്കുമ്പോൾ അറബിനെ കിട്ടാണ്ടോ നോക്കുക എന്തിനാ അറബിനെ നമുക്ക് നോക്കിക്കൂടെ നമുക്ക് പറ്റുന്ന ഒരു ചെറിയ സ്ഥാപനം ആയിക്കോട്ടെ ഒരു ചെറിയ പള്ളി നമ്മുടെ ചോരയും നമ്മുടെ വിയർപ്പുമുള്ള ഒരു പള്ളി അതിനൊരു പറക്കത്തും ഒരു ഹെർമത്തും വേറെയല്ലേ അപ്പോൾ നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയാണ് ഈ അവസരം ഇൻഷാല്ലാ അല്ലാഹു ജയിപ്പിക്കട്ടെ അല്ലാഹു ജയിപ്പിക്കട്ടെ ഇമാം ബുഖാരി തങ്ങൾ പറയുമായിരുന്നു മാ തകല്ലംതു ബികലിമത്തിൻ നജിംതു അലൈഹാ മുൻദു ഇഹ്തലംത് പ്രായപൂർത്തിയായ ഇടം മുതൽ ഞാൻ സങ്കടപ്പെടേണ്ട ഒരു വാക്കും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ എന്തിനെ പറഞ്ഞത് പറയേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വാക്ക് പ്രായപൂർത്തിയായ ഇടം മുതൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മഹാനായ മുഹദ്ദിസും ഹദീസ് പണ്ഡിതനുമായ ഇമാമുൽ മുഹദ്ദിസീൻ എന്നറിയപ്പെടുന്ന മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു പ്രായപൂർത്തിയായ ഇടം മുതൽ സങ്കടപ്പെടേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് കാരണം ഞാൻ അറിഞ്ഞു ഓരോ വാക്കുകൾക്കും വിചാരണയുണ്ടെന്ന് ഞാൻ ആ വിചാരണയെ പേടിച്ചുകൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ എന്താ പറയുക അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്ത് പറയും പ്രഗത്ഭരായ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ആ ഒരു ദീനിൻ്റെ സത്യസന്ധതയുടെ
സദവൃത്ത ബോധത്തിന്റെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മുടെ ഉമ്മത്ത് തിരിച്ചു പോകണം. നമ്മൾ നന്മയുണ്ടാകുമ്പോൾ ആ നന്മയാണ് അള്ളാഹു കബൂൽ ചെയ്യുന്നത്. നമ്മൾ കോലം കെട്ടി നടക്കുന്നതല്ല വിഷയം. ഒരു മനുഷ്യനെ അള്ളാഹും അവൻ്റെ മലക്കുകളും മുഅ്മിനീങ്ങളും കണക്കാക്കുന്നത് ആ മനുഷ്യൻ്റെ അമല് കൊണ്ടാണ്. ചുറുക്കൊണ്ടല്ല, തലകെട്ടിൻ്റെ വലുപ്പം കൊണ്ടല്ല, കുപ്പായത്തിൻ്റെ നീളം കൊണ്ടോ ഒന്നുമല്ല. എങ്ങനെയാ? അമല് കൊണ്ടാണ്, അമല് കൊണ്ടാണ്. എത്ര ആളുകളാണ് എത്ര ആളുകളാണ് അള്ളാഹു ചാല ചില ആളുകളെ മനസ്സുകൊണ്ട് വെറുപ്പിക്കുന്നത്. ചില ആളുകളെ പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നു. ചില ആളുകളെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും മനസ്സിൽ എന്തെന്നില്ലാത്ത വെറുപ്പ് വരുന്നു. എന്തുകൊണ്ട്? അവരല്ലാഹുവിനെ മറച്ചു പിടിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങളെ കാണിക്കാതെ ഒറ്റക്ക് ചെയ്ത തിന്മ കൊണ്ട്, ആരെയും കാണിക്കാതെ മറപിടിച്ച് ചെയ്ത തിന്മ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അല്ലാഹു വെറുപ്പിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. ചില ജനങ്ങൾ വെറുതെ വെറുക്കുന്നു ചില ആളുകളെ. എന്തേ ഓല ആ ആള് ജനങ്ങളോട് വല്ലതും ചെയ്തോ? ഇല്ല. പക്ഷേ അദ്ദേഹവും പടച്ചോനും തമ്മിൽ ഒരു കുഴപ്പമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ പേടിക്കാത്ത ആളാണ്. അതുകൊണ്ട് ജനങ്ങളുടെ കൽബിൽ അള്ളാഹു വെറുപ്പുണ്ടാക്കി കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇത്തരം ചിന്തകൾ കാരണമാവണം. നമ്മുടെ മക്കള് നല്ല മക്കളായി വരുന്ന, ഇലിമിനെ സ്നേഹിക്കുന്ന നല്ല മുത്തഖീങ്ങളായി, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മക്കളായി വളരട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിന്റെ ശേഷം നമ്മുടെ ഖബറുകളിലേക്ക് മരിച്ചു കിടക്കുമ്പോ ഖബറിന്റെ ആ ഒരു പള്ളിക്കാടിനുള്ളിലെ ഇരുട്ടറയിലേക്ക് നമ്മളൊന്നും ചെയ്യാതെ അവിടെ കിടക്കുന്ന നേരത്തെ താൻ ചെയ്യുന്ന പ്രവർത്തനം പോലെ തൻ്റെ മകൻ തനിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വാപ്പ നല്ലവനാക്കി വളർത്തി വന്ന മോന് ചെയ്യുന്ന ഇബാദത്തിന്റെ പുണ്യം, മോന്റെ പ്രാർത്ഥന, മോന്റെ ജീവിതം, വലദുൻ സാലിഹുൻ യദുഉ ലഹു, ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കൾ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല മക്കൾ, ആ മക്കൾ പിതാവിന് കിട്ടുന്ന സൽക്കർമ്മമാണത്രേ. പിതാവിന് കിട്ടുന്ന സൽക്കർമ്മം ദുആയുടെ ഉത്തരം മാത്രമല്ല, ആ മകൻ ജീവിച്ചിരിക്കുന്നത് തന്നെ മാതാവിനും പിതാവിനും കിട്ടുന്ന സൽക്കർമ്മമാണ്. ഖബറിലെ ഖബർവാസികൾ അള്ളാഹുവിനോട് ചോദിക്കും, എത്ര റബ്ബേ, നീ എന്തേ എനിക്കിപ്പൊ വളരെ പെട്ടെന്ന് സ്ഥാനത്തിൽ ഉയർച്ച തന്നത്? എന്തേ കാരണം? എന്തേ കാരണം? നിനക്ക് വേണ്ടി നിന്റെ മോൻ ദുആ ചെയ്തിട്ടുണ്ട്, ആ ദുആഇന്റെ ഫലമാണ് നിന്നെ ഞാൻ ഉയർത്തിയത് എന്ന് അല്ലാഹു തആല മറുപടി കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മുടെ മക്കള് പഠിക്കുന്നവരാകുന്നത്, അച്ചടക്കമുള്ള വിദ്യാർത്ഥികളാകുന്നത്, ഇൽമിനെ സ്നേഹിക്കുന്നവരാകുന്നത്, ചെറുപ്രായത്തിലെ വിശുദ്ധ ഖുർആന്റെ ഹിഫ്ളുമായി മക്കളെ ബന്ധപ്പെടുത്തുന്നത്, ദീനീ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്നവരെ പഠിപ്പിക്കുന്നത്, സച്ചരിതരായ ഉലമാഇന്റെ കൂടെ നിർത്തുന്നത്, തർബിയത്ത് കിട്ടണമെങ്കിൽ തന്റെ ഗുരുനാഥൻ ഒരു നല്ല ഗുരുനാഥനാവണം. ഉസ്താദ് മോശക്കാരനും പ്രസിദ്ധി ആഗ്രഹിക്കുന്നവനും ദുന്യാവിന്റെ കൂടെ പോകുന്നവനുമാണെങ്കിൽ ആ ഉസ്താദിന് പഠിക്കുന്ന മക്കളും അങ്ങനെയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരുനാഥൻ ഇന്നഹാദൽ അമ്രദീനുൻ ഫല്യന്ദുറു അഹദുക്കും അമ്മാ യഖുദു ദീനഹു എന്ന് അല്ലാമ ഇബ്നു സിരീൻ തങ്ങൾ പറയാൻ കാരണം, ഈ ദീൻ, ഈ ഇൽമ് ഒരു ദീനാണ്. ഇത് നിങ്ങളുടെ ദുന്യാവാണ്, നിങ്ങളുടെ ഖബറാണ്, നിങ്ങളുടെ ആഖിറമാണ്, നിങ്ങളുടെ പരലോകമാണ്. അതുകൊണ്ട് ഈ ദീൻ നിങ്ങൾ ആരിൽ നിന്നാണ് പഠിക്കുന്നതെന്ന് ചിന്തിച്ചാലോചിക്കണം. ആരിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത് ആലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ്. ഫല്യന്ദുറു അഹദുക്കും അമ്മാ യഖുദു ദീന അമ്മാ യഖുദു ദീന, ആരിൽ നിന്നാണ് നിങ്ങൾ ഇൽമെടുക്കുന്നത്? നമ്മുടെ മക്കൾക്ക് സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഉലമായിൽ നിന്ന് പഠിക്കാൻ അവസരമുണ്ടാവട്ടെ. അള്ളാഹു താല അവരുടെ സുഹബത്ത് നമ്മുടെ മക്കൾക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇമാമുന ഷാഫിഈ തങ്ങൾ ഗസ്സയിൽ നിന്ന്, ഫലസ്തീനിലെ ഗസ്സയിൽ നിന്ന് തനിക്ക് 2 വയസ്സുള്ളപ്പോ അപ്പോഴേക്കും വാപ്പ വഫാത്തായിട്ടുണ്ട്. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇമാമുന ഷാഫിഈ തങ്ങളുടെ ഉമ്മ ഗസ്സയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ ഗാസ എന്ന് പറയുന്ന ഗസ്സ, ഗസ്സയിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് ഇമാം ഷാഫിഈ തങ്ങൾ 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞായിരുന്നപ്പോ ആ കുഞ്ഞിനെയും കൊണ്ട് ഇൽമിന്റെ വഴിയിൽ യാത്ര തിരിച്ച ഉമ്മയാണത്. ഇമാം ഷാഫിഈ തങ്ങളുടെ ഉമ്മ പ്രസിദ്ധയല്ല, പേരുകൊണ്ട് പോലും നമുക്ക് ചരിത്രത്തിൽ ഇത്ര അറിയപ്പെടുന്നവരല്ല. പക്ഷേ ആ മോൻ പോരെ ആ ഉമ്മയെ തിരിച്ചറിയാൻ ഉമ്മു ഉമ്മുൽ ഇമാം ഷാഫിഈ, ഇമാം ഷാഫിഈ തങ്ങളുടെ ഉമ്മ. അത് തന്നെ പോരെ 2 വയസ്സുള്ളപ്പോ കുഞ്ഞിനെ കൊണ്ട് ചെയ്ത യാത്രയാണ് അന്നത്തെ കാലം.
1200 കൊല്ലങ്ങൾക്ക് മുൻപ് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് 2 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ ചെയ്യുന്ന 2000 കിലോമീറ്റർ ആ ഉമ്മ നടത്തിയ യാത്ര എന്തിനെ ഇൽമിനു വേണ്ടി എൻ്റെ മകൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഹറമിൽ ചെന്ന് ദീൻ പഠിക്കണം മക്കയിൽ ഇൽമു പഠിച്ചു പിന്നെയാണ് 10 വയസ്സാകുന്ന ആകുമ്പോഴേക്കും മദീനയിലേക്ക് എത്തുന്നത് 7 വയസ്സായപ്പോഴേക്കും ഹിഫ്ളു പൂർത്തിയായി ശുദ്ധ ഖുർആൻ മുഴുവൻ മനപാഠമായി 10 വയസ്സായപ്പോൾ ഇമാം മാലിക് തങ്ങളുടെ മുഅത്തയും മനപാഠമാക്കി ഹദീസിന്റെ രചനയിൽ ആദ്യത്തെ രചന ഹദീസ് ഗവേഷ ഹദീസിന്റെ ഹദീസിന്റെ രേഖകളിൽ ആദ്യത്തെ രേഖ എന്നറിയപ്പെടുന്ന അൽ മുഅത്ത ഇമാം മാലിക് തങ്ങളുടെ മുഅത്ത 10 വയസ്സായപ്പോൾ മനപാഠമാക്കിയ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ കുഞ്ഞ് സദസ്സിലേക്ക് വന്നപ്പോഴാണ് ഉസ്താദായ ഗുരുനാഥനായ മാലിക്കി മദ്ഹബിന്റെ ഇമാമും ഇമാമു ദാരിൽ ഹിജ്റ മദീന കണ്ട ലോകപ്രസിദ്ധനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആ ഇമാം മുഖത്ത് നോക്കി പറഞ്ഞു യാ ഗുലാം ഇന്നീ അറാ ഫീ വജ്ഹിക നൂറ മോനെ നിന്റെ മുഖത്ത് ഞാൻ ഒരു വെളിച്ചം കാണുന്നുണ്ട് ഇമാം ഷാഫി തങ്ങളോട് പറയാണ് إني أرى في وجهك نورا فلا تطفئها بين ظلمة المعصية മോനെ നിന്റെ മുഖത്ത് വെളിച്ചമുണ്ട് ആ വെളിച്ചം തിന്മയുടെ ഇരുട്ടുകൊണ്ട് നീ കരിച്ചു കളയരുത് തിന്മ ചെയ്യല്ല മോനെ നിങ്ങൾക്ക് ഭാവിയുണ്ട് നിങ്ങളുടെ മുഖത്ത് ഞാൻ വെളിച്ചം കാണുന്നുണ്ടെന്ന് ഇമാമുന ഷാഫി തങ്ങളോട് പറയുമ്പോഴേക്കും ആ ഇമാം ഷാഫി തങ്ങൾ 10 വയസ്സായ നേരം ഹാഫിളാണ് മുഅത്ത മനപ്പാഠമാക്കുന്ന പണ്ഡിതനായി മാറിയിട്ടുണ്ട് 15 വയസ്സായപ്പോഴേക്കും കാന യജ്ലിസുലിൽ ഫുതിയ ഫത്വ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു പ്രാഗൽഭ്യമുള്ള പദവിയിലേക്ക് ഉയർന്ന നമ്മുടെ ഇമാമാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 15 വയസ്സായപ്പോഴേക്കും ഫത്വ നൽകാനുള്ള അധികാരമുണ്ടായിരുന്ന മഹാൻ എന്തേ എന്തേ ഈ സ്ഥാനം കിട്ടാൻ കാരണം اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم علم نلقيبنان الله من الشرن علم اللي نملهم مرغنغلهم نملهم دي بتياسم മൃഗങ്ങൾക്ക് കിടക്കാൻ കിടപ്പറയുണ്ടാകാം അവർക്ക് വെള്ളമുണ്ട് വെളിച്ചമുണ്ട് അവർക്ക് ഭക്ഷണമുണ്ട് കുടുംബമുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് കുടുംബമുണ്ട് ഇണകളുണ്ട് നമ്മളും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം ഇൽമില്ലായിരുന്നുവെങ്കിൽ ഇൽമിൻ്റെ വ്യത്യാസമില്ലെങ്കിൽ എന്തേ മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം അതുകൊണ്ട് സമ്പത്തുണ്ടാക്കാൻ വലിയ വീട് വെക്കണം വാഹനം വേണം ബിസിനസ് വേണം പൈസ വേണം എന്ന ചിന്തയിൽ ജീവിതം നമ്മൾ അറിയാതെ അവസാനിക്കാൻ പോകുമ്പോൾ ഓർക്കേണമേ ഇതിനിടയിൽ ഇൽമു പഠിക്കാൻ ഞാൻ എത്രയാണ് സമയം കണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് ഇൽമു എത്രയാണ് ഞാൻ കേൾക്കുന്നത് എത്രയാണ് ഞാൻ പഠിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ നിശ്ചിത സമയത്തിൽ എത്ര സമയം ഞാൻ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചു മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു ശിഷ്യന്മാരെ നമുക്ക് ലോകചരിത്രം ഒന്ന് എഴുതി വെച്ചാലോ നിങ്ങൾ റെഡിയാണോ താരീഖ് മില്ലതുൻ ആദം ഇലാ യൗമിനാ ആദം നബി മുതൽ ഈ നാൾ വരെയുള്ള ചരിത്രം നമുക്ക് എഴുതി വെച്ചാലോ എന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു ജരീർ ത്വബരിയുടെ പ്രസിദ്ധനായ മുഫസ്സിറാണല്ലോ മഹാൻ ആ മഹാനോട് ആളുകൾ കുട്ടികൾ ചോദിച്ചല്ലോ ഉസ്താദെ എത്ര പേജ് കാണും ثلاثون ألف صفحة مبادنا إيرم بيجغل مبادنا إيرم بيجغل لوغة جريترم أبري برنجو سادة ഒരു مشي كمب غند ഒരു پين كمب غند مشيل كتير تو أرچرم رند أرچرم أنغنى بيچ مبادنا إيرم بيجغل إيدي تيرم بنجنگا آيس تيرنو بوغيل أدو غند أنت چوري كي ترامو എന്നാൽ നമുക്ക് 3000 പേജിൽ എഴുതാം ലോകചരിത്രം താരിഖ് ത്വബരി 3000 പേജുകളിൽ മഹാൻ രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോ വിദ്യാർത്ഥികളോട് ചോദിച്ചു നമുക്ക് തഫ്സീർ എഴുതാം അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ വ്യാഖ്യാനം എഴുതാം അവർ ചോദിച്ചു എത്ര പേജ് കാണും ثلاثون ألف صفحة 30000 പേജുകൾ അപ്പോൾ പറഞ്ഞു സാധേ ഇത് കൂടുതലാണ് കഴിയില്ല മരിച്ചു പോകും 30000 പേജ് എഴുതി തീരുമ്പോൾ DTP പ്രിന്റ് ഇല്ല അന്ന് കീബോർഡുകൾ ഇല്ല നമ്മുടെ ഇന്നത്തെ സോഫ്റ്റ്വെയറുകൾ ഇല്ല ഒന്നുമില്ലല്ലോ പേന കൊണ്ട് കൈ കൊണ്ട് മാനുവലായിട്ട് ഒരക്ഷരം മഷീമുക്കി അടുത്ത അക്ഷരം 30000 പേജുകൾ കൂടുതലാണ് ഗുരുനാഥരെ കൂടുതലാണ് 3000 പേജുകളാകാമോ ثلاثة آلاف 3000 പേജുകളാകാമല്ലോ ആ അത് കുഴപ്പമില്ല 3000 പേജ് ചരിത്രം എഴുതി എന്നിട്ട് 3000 പേജ് തഫ്സീർ എഴുതിയിട്ട് മഹാനായ ഇബ്നു ജരീർ ത്വബരി വിദ്യാർത്ഥികളോട് പറയാണ് മാത്തത്തിൽ ഹിമം എന്തേ നമ്മുടെ മനക്കരുത്തൊക്കെ പോയല്ലോ നിങ്ങൾക്ക് എന്താ ധൈര്യമില്ലാത്തത് 30000 എന്ന് പറഞ്ഞ ഉസ്താദേ പറഞ്ഞോളൂ അങ്ങ് ഇംലാ ചെയ്തോളൂ ഞങ്ങൾ എഴുതിയെടുക്കാം എന്നല്ലേ നിങ്ങൾ പറയേണ്ടതെന്ന്
അന്നത്തെ ആയിരം കൊല്ലം മുമ്പ് പഴക്കമുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ച മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു 800 വോള്യങ്ങളിൽ കിതാബുൽ ഫുനൂൻ എഴുതിയ മഹാനായ അല്ലാമ ഇബ്നു അഖീൽ 800 വോള്യം 80 മുജല്ലദ് ഒരു മുജല്ലദ് എന്ന് പറയുന്നത് 600 സഫ 600 പേജുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരു വോള്യം എന്ന് പറയാ അങ്ങനെ 800 വോള്യങ്ങളിൽ അൽ ഫുനൂൻ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനായ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കിതാബാണ് അത് സുബ്ഹാനല്ലാഹ് നമ്മൾ ഇപ്പോ എത്ര കിതാബ് വായിച്ചു എത്ര കിതാബ് ഒന്ന് ഓതി നോക്കി അന്തുലുസിയായ സ്പാനിഷ് പണ്ഡിതൻ ഒരു അന്തുലുസ് അൽ ആലിമുൽ അന്തുലുസി എങ്ങനെ അറിയപ്പെടുക അദ്ദേഹം സ്വഹീഹുൽ ബുഖാരി 700 തവണ സ്വഹീഹുൽ ബുഖാരി പഠിച്ച മഹാനാണ് 700 തവണ അവല മുതൽ ആഖർ വരെ സ്വഹീഹുൽ ബുഖാരി ഓതി പഠിച്ച ഒരു അന്തുലുസിയൻ പണ്ഡിതനുണ്ട് മഹാനായ പ്രഗൽഭനായ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും അദബിന്റെയും നഹവിന്റെയും ഒക്കെ പ്രഗൽഭരായ ആളുകൾ കിതാബുൽ അഗാനിയിൽ അസ്ഫഹാനി ഇമാം അസ്ഫഹാനിയുടെ കിതാബുൽ അഗാനി 60 കൊല്ലം എഴുതിയെടുത്ത ഗ്രന്ഥമാണ് 60 കൊല്ലം 60,000 മസ്അലകൾക്ക് ഷറഇന്റെ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അദില്ലത്തുകളെ കൊണ്ട് തെളിവ് നിരത്തിയിട്ട് മസല പറഞ്ഞു കൊടുത്ത 60,000 മസലകൾ മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ടത്രേ 60,000 മസലകളിൽ അന്നുവരെ കണ്ടെത്തപ്പെടാത്ത വിഷയങ്ങളിൽ കണ്ടെത്തിയ ഇമാമുന അഹമ്മദ് തങ്ങളുടെ കോൺട്രിബ്യൂഷൻ സുബ്ഹാനല്ലാഹ് ഇമാമുന ഷാഫി എന്നവരെ അഹമ്മദ് ഇബ്നു ഹംബൽ എന്ന തന്റെ ശിഷ്യൻ ഷാഫി ഇമാം പറയും ഇമാം അഹമ്മദ് എന്നവർ എന്റെ ഉസ്താദാണ് അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറയും ഇമാം ഷാഫി എന്റെ ഉസ്താദാണ് ഇമാം ഷാഫി തങ്ങൾ അഹമ്മദ് എന്നവരെ സന്ദർശിക്കാൻ പോകും അപ്പൊ ചിലരൊക്കെ പറയും പ്രായം കൊണ്ട് ചെറുതല്ലേ ഇമാം അഹമ്മദ് എന്നവരെ നിങ്ങളല്ലേ പ്രായം കൊണ്ട് മുതിർന്ന ആള് അതുകൊണ്ട് ഇമാം അഹമ്മദ് എന്നവർ നിങ്ങളെ വന്ന് കാണില്ലേ ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് മഹാനായ ഷാഫി തങ്ങളോട് പറയുമ്പോ വിനയത്തിന്റെ ഏറ്റവും വലിയ പര്യായമായ മഹാൻ അവിടെ നിന്ന് പറയും ഞാൻ അങ്ങോട്ട് പോയാലും അവരിങ്ങോട്ട് വന്നാലും മഹത്വം അഹമ്മദ് ഇബ്നു ഹംബലിൽ തന്നെയാണ് അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെ വീട്ടിൽ ഇമാമുന ഷാഫി തങ്ങൾ അന്ന് പാർത്തു നന്ദി ഉറങ്ങി ആ സമയം ഇമാം അഹമ്മദ് തങ്ങളുടെ മോള് ചോദിച്ചു അല്ല ഉപ്പ നിങ്ങളെപ്പോഴും ദുആ ചെയ്യുന്ന ഇമാം ഷാഫിക്ക് നീ പുറത്തു കൊടുക്കണേ എന്റെ ഉസ്താദിന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന നിങ്ങളുടെ ഉസ്താദാണോ ഈ വന്നത് അതേ മോളെ എന്റെ ഉസ്താദാണ് ഈ വന്നത് എന്റെ ഉസ്താദാണ് ഈ വന്നത് ഓ സന്തോഷായി ഇമാം ഷാഫി തങ്ങളുടെ ഓരോ അനക്കവും വീക്ഷിക്കുന്ന മോള് നേരം വെളുത്തപ്പോ പറഞ്ഞു അല്ല ഉപ്പാങ്ങയുടെ പ്രഗത്ഭനായ ഗുരുനാഥൻ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ ഗുരുനാഥൻ ഇന്നലെ ഒരുപാട് ഭക്ഷണം കഴിച്ചല്ലേ കൊടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചല്ലോ ഇച്ചിരി ബാക്കിയാക്കണ്ടേ അല്ലെങ്കിൽ മൂന്നിലൊന്നല്ലേ തിന്നാൻ പാടുള്ളൂ ഉസ്താദുമാരൊക്കെ പ്രത്യേകിച്ചും മൂന്നിലൊന്നല്ലേ എപ്പോഴെങ്കിലൊക്കെ വേറെ നടക്കാം അങ്ങനെയല്ല ഇമാം അബൂ ഹുറൈ മഹാനായ സ്വഹാബി അബൂ ഹുറൈ റളിയല്ലാഹു അൻഹു നബിയേ ലാ അറാ ലഹു മസ്ലക വേറെ നിറഞ്ഞു നബിയേ ഇനി എന്നെ കൊണ്ട് കുടിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ രംഗുണ്ട് എപ്പോഴെങ്കിലൊക്കെ വേറെ നിറക്ക ഡെയിലി വേറെ നിറക്ക ആർക്കും പറ്റൂല ഉസ്താദുമാർക്ക് പ്രത്യേകിച്ചും പറ്റൂല ഞട്ടിപാത്രത്തിന്റെ കനക്കൊച്ചിരി കുറയല്ലേ അപ്പോ എന്തേ നിങ്ങളുടെ ഉസ്താദ് കുറെ തിന്നല്ലോ ഇന്നലെ ഒന്ന് പിന്നെ നിങ്ങളുടെ ഉസ്താദ് ഖിയാമുല്ലൈൽ പോയിട്ട് തഹജ്ജുദ് നിസ്കാരം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദെന്നും ഇമാം ഷാഫി എന്നവര് ഇന്നലെ നിസ്കരിച്ചിട്ടില്ലല്ലോ അലിമാവും തഹജ്ജുദും ഖിയാമുല്ലൈലൊക്കെ വേണ്ടേ പിന്നെ സുബഹിക്ക് ഒന്നു കൊടുക്കണത് കണ്ടില്ലല്ലോ മോളെ ഇത് ഗുരുതരമായ ആരോപണമാണ് എന്റെ ഉസ്താദ് തെറ്റ് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പാ ഒന്ന് ചോദിച്ചു നോക്കാം ഇമാം ഷാഫി തങ്ങളോട് ചോദിച്ചല്ല ഉസ്താദെ എന്റെ മോള് ഇങ്ങനെ പറഞ്ഞു എന്താ ഉസ്താദിന്റെ അഭിപ്രായം നേരിട്ട് ചോദിക്കാം നേരിട്ട് ചോദിച്ചാൽ തീരെ ആ വിഷയങ്ങളേ ഉണ്ടാവുള്ളൂ നാട്ടുകാർ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നേരിട്ട് ചോദിച്ചാൽ തീരും എന്താ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇമാം ഷാഫി തങ്ങളോട് നേരിട്ട് ചോദിച്ചു മഹാനവറുകൾ പറഞ്ഞു തുആമുൽ കരീമി ദവാഉൻ ഫഅക്സറതു മിൻഹു മാന്യനായ ഒരു മനുഷ്യന്റെ ഭക്ഷണം മരുന്നാണ് അത് ഞാൻ നന്നായി കഴിച്ചു തുആമുൽ ലഈമി ദാഉൻ നീചനായ മനുഷ്യന്റെ ഭക്ഷണം അസുഖമാണ് ഞാൻ കഴിക്കൂല നല്ല മനുഷ്യന്മാരുടെ ഭക്ഷണം മരുന്നാണ് ആരോഗ്യമാണ് നന്നായി കഴിച്ചു പിന്നെ ഇന്നലത്തെ രാത്രിയിലെ കടത്തത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല
الله ويندى كتابي لنا يجبتي رندولم فدية مسألة لنكنا لمنسلة كان غرينو يجبتي رندولم فدية مسألة لنا إشا إندى ودو غندانا نان سبحان سكري كنا إندى ودو مرنية تلا ورنية للا تهجن سكري كامبتو نان ورنية تلا يجبتي رند مسألة لنا مننم جيوغا يرن إندى ترى أبيلنا علمي نبيد جيبدا ماتي وشمهانا ورغل إمامنا نبي رضي الله عنه فقهاء الشافعي مذهبين دائمتغلل പ്രകൽപമായി മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ ഏറ്റവും ആധികാരികമായി പറയാൻ അധികാരമുണ്ടെന്ന് മുതഅഖിരീങ്ങളായ മുതഖദ്ദിമീങ്ങളായ ഉലമാഉകൾ മുഴുവനും സമ്മതിച്ചു കൊടുത്ത ഇമാമുന നബി റളിയല്ലാഹു അൻഹു ഇൽമിന്റെ സേവനത്തിനിടയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല കല്യാണം കഴിക്കാൻ മറന്നുപോയി 40 വയസ്സായപ്പോൾ മരണപ്പെട്ട മഹാൻ 40ൽ വഫാചായി എത്ര ഗ്രന്ഥമാണ് ഉമ്മത്തിനു വേണ്ടി മാറ്റി വെച്ചത് നമ്മൾ ചെറുപ്പക്കാർ നമ്മുടെ സമയത്തിൽ ഇൽമിനു വേണ്ടി ദീനിനു വേണ്ടി അല്ലാഹുവിനെ പറ്റി അറിയാൻ എത്ര സമയം മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ ഖറഇന്റെ ആളുകളാണ് നമ്മൾ പഠിക്കാനും വായിക്കാനും വേണ്ടി വന്ന ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര തവണയാണ് നമ്മൾ വായിച്ചത് എത്രയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇൽമിനു വേണ്ടി എത്രയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത് ഇത് അനിവാര്യമാണ് ലൗകാന ലിൽ ഇൽമി من دون التقى شرف لكان أشرف خلق الله إبليس വിജ്ഞാനം എന്നത് ലൈസൽ ഇൽമു ബികസറത്തി ദിറായ ലൈസൽ ഇൽമു ബികസറത്തി റിവായ വലക്കിന്നഹു മാ വഖറ ഫിൽ ഖൽബ് ഇൽമ എന്ന് പറയുന്നത് ഒരുപാട് മനപ്പാടമാക്കലല്ലെന്നും ഇൽമ എന്ന് പറയുന്നത് അല്ലാഹു ഖൽബിൽ നൽകുന്ന ഒരു വെളിച്ചമാണ് ആ വെളിച്ചം അല്ലാഹുവെ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ തമ്പുരാനെ അവരിൽ ആലിമീങ്ങളെയും ഹഫലീങ്ങളെയും ഉലമാഇനെയും നൽകണേ തമ്പുരാനെ ഇമാം മാലിക് എന്നവരെ മുഅത്ത എന്ന കിതാബ് ദർസ് നടത്തുന്ന നേരത്തെ ഒരു മുതഅല്ലിം ഇമാം അവർക്ക് ഓതി കൊടുക്കുമ്പോൾ മുഅത്ത ഓതി കൊടുക്കുമ്പോൾ ശിഷ്യൻ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇമാമുന മാലിക് എന്നവരുടെ വീടിന്റെ വാതിലിന്റെ ഉള്ളിൽ നിന്ന് ആരോ വാതിലിൽ മുട്ടുന്നത് കാണാം വാതിൽ മുട്ടുമ്പോൾ ഇമാം മാലിക് എന്നവരെ പറയും അഇജ് നീ ഓതിയത് ഒന്നുകൂടെ ഓത് ഇബാറത്ത് ഒന്നുകൂടെ വായിക്കൂ എന്ന് ഇമാം അവർക്ക് പറയും കാരണം തന്റെ മകളാണ് ഇമാമുന മാലിക് എന്നവരുടെ മോളാണ് ആ വാതിലിക്കൽ മുട്ടുന്നത് മോളിനറിയാം ആ മോൾക്കറിയാം ഇമാം തങ്ങളുടെ മുഅത്ത മുഴുവൻ മനപ്പാടമുള്ള മോളാണത് ഹദീസ് മനപ്പാടമുള്ള മോളാണത് വായനയിൽ തെറ്റിയാൽ വാതിൽക്ക് മുട്ടും അത് മുട്ടുമ്പോൾ ഇമാം അവർ ഉറപ്പിച്ചു വായിച്ച് തെറ്റിയിട്ടുണ്ടെന്ന് ആയതീ മാറ്റിയോതെന്ന് പറയും അപ്പൊ അവൻ തിരുത്തും സുബ്ഹാനല്ലാ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പ്രഗൽഭരായ സലഫു സ്വാലിഹീങ്ങളിൽ മഹാനായ ആലിമായ സഈദ് ബിൻ മുസയ്യബ് എന്നവരെ അവരുടെ മോനെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ ശിഷ്യൻ കല്യാണം കഴിഞ്ഞ് രാവിലെ പിറ്റേന്ന് രാവിലെ ഷർട്ടൊക്കെ ധരിച്ചിട്ട് ഉസ്താദിന്റെ ദർസിലേക്ക് തന്റെ അമ്മോശന്റെ ദർസിലേക്ക് പോകുമ്പോ മകള് ചോദിച്ചു ഭാര്യ ചോദിച്ചു ഇലാ ഐൻ എങ്ങോട്ടാ പോകുന്നത് ഇലാ ദർസി സഈദിൻ നിന്റെ ഉപ്പയുടെ ദർസ് കേൾക്കാൻ വേണ്ടി പോവുകയാണ് കിതാബ് ഓതാൻ പോവുകയാണ് ഇജ്ലിസ് ഫഇന്നി യുഅല്ലിമുക ഇൽമ സഈദ് എന്റെ ഉപ്പയുടെ ഇൽമ ഞാൻ പറഞ്ഞു തരാം എന്റെ ഉപ്പ ഓതി കൊടുക്കുന്ന കിതാബ് ഞാൻ ഓതി തരാം എന്ന് പറഞ്ഞ മഹദിയായിരുന്നു സഈദ് മുസയ്യബ് എന്നവരുടെ മോള് നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ 40 കൊല്ലമാണ് ഹബീബ് വഫാത്തായതിന് ശേഷം മുസ്ലിം ഉമ്മത്തിന് ഇൽമ് പറഞ്ഞു കൊടുത്തത് സ്വഹാബികളിൽ താബിഈങ്ങളിൽ അതാഇർദങ്ങളെ പോലെയുള്ള ആളുകൾ മഹദിയായ ആയിഷ ബീവിയുടെ ശിഷ്യത്വം കിട്ടിയവരാണ് ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 40 കൊല്ലമാണ് ഹദീസിന്റെ ദർസ് നടത്തിയത് മഹദിയായ ബീവി റളിയല്ലാഹു അൻഹ ആണും പെണ്ണും ഇൽമു പഠിക്കണം ഇൽമറിയണം അപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് ഇൽമുണ്ടാകുന്നത് അപ്പോഴാണ് അവരിൽ നന്മയുണ്ടാകുന്നത് ആ മക്കളിലൂടെയാണ് ദുജ്ജിയത്തൻ തയ്യിബ എന്ന ആശയം അല്ലാഹു നമുക്ക് നൽകുന്നത് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇൽമും തഖ്വയും നൽകണേ റബ്ബേ ഞങ്ങളുടെ മക്കൾക്കും അത് നൽകണേ റബ്ബേ അവരെ നല്ലവരാകണേ തമ്പുരാനെ നന്മയെ സ്നേഹിക്കുന്നവരാകണേ റബ്ബേ നന്മയോടൊപ്പം നിൽക്കുന്നവരാകണേ തമ്പുരാനെ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തആല ഇനിയും ഇനിയും ഒരുപാട് വേണം വേണം എന്ന് ചോദിക്കാൻ പറഞ്ഞ ഒരൊറ്റ വിഷയമേ ഉള്ളൂ ഒരുപാട് വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞത് വഖുർ നബിയേ നിങ്ങൾ ചോദിക്കണം റബ്ബി സിദ്നീ ഇൽമാ നിന്നെക്കുറിച്ചുള്ള ഇൽമ എനിക്ക് ഒരുപാട് വർദ്ധിപ്പിച്ചു തരയണമേ ഈ സന്ധ്യാനേരത്ത് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം അല്ലാഹുമ്മ ഖുദ്നാ ഇലാ മൻ യഖുദ്നാ ഇലൈഹ് അല്ലാഹുവേ നിന്നിലേക്ക് ഞങ്ങൾ വഴി നടത്തുന്നവരിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ നിന്നിലേക്ക് നിന്നറിയാൻ സഹായിക്കുന്ന നിന്റെ അസ്മാഉ സിഫാത്തുകളെ നിന്റെ തജല്ലികളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന
علم الله ويني جنگلك نلغن يا رب ينغل مقلق نلغن يا رب انغن مالا كمارا كالوم علم كنت ني ويرتن بھاگيم كتن آلغل سادوكلا ينغل يمول پڑت تينمي تمبران استابنم مهانا شمس اللولمي ربيرلان وجنان تند مها غوبرما ايرن لدنيا علموند ايرن غيبيا ايوشيغل اتبادان كريوما ايرن മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്ക് പോലും ദർശനം നടത്തിയെന്ന് സ്വന്തം ശിഷ്യന്മാരും മഹാനവരുടെ അടുത്ത് പരിചയമുള്ള ആളുകളും എത്രയോ അനുഭവങ്ങൾ പറഞ്ഞ മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറ ആ മഹാനുഭാവന്റെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ നടക്കുന്നത് മുഅല്ലിമീങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ മുദരിസുമാർ വലിയ ഒരു ഉത്തരവാദിത്തമാണ് തോളിലേറ്റിയിരിക്കുന്നത് ആ മഹാനുഭാവൻ ഏതൊരു ചെറിയയാണോ പന്ഥാവാണോ ഇവിടെ നമ്മുടെ കൈ പോയത് ആ ആശയത്തെ ഉയർത്തി കൊണ്ടുവരാനും അതിനെ അടിയുറച്ചു നിൽക്കുവാനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ സ്ഥാപനത്തിനുണ്ട് അല്ലാഹുവേ അത് പൂർത്തിയാക്കാൻ നാട്ടുകാരായ ഞങ്ങൾ എല്ലാവർക്കും അതിനോട് സഹകരിക്കാനുമുള്ള തൗഫീഖ് നൽകണേ റബ്ബേ നിന്റെ ഉലമാവും അംബിയാവും സ്വാലിഹീങ്ങളും നാളെ ഷഫാഅത്ത് ചെയ്യുമ്പോൾ ആ ഷഫാഅത്തിൽ ഉൾപ്പെട്ടുകൊണ്ടെങ്കിലും നാളെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا شقيا ولا مطرودا ولا مدحورا اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أسرفنا واعتقنا يا ربنا من النار اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا وارحمنا وارحم موتانا يا خير الراحمين اللهم أصلحنا وأصلح أمتنا وأئمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم بصرنا بعيوب أنفسنا اللهم بصرنا بنقائصنا اللهم بصرنا بعيوب أنفسنا اللهم استرنا واغفر لنا وارحمنا فوق الأرض اللهم ارحمنا تحت الأرض اللهم ارحمنا يوم العرض عليك اللهم ارزقنا شفاعة حبيبك ونبيك سيدنا محمد صلى الله عليه وسلم وارزقنا بيده شربة لا نظمأ بعدها أبدا اللهم ارزقنا لذة النظر إلى وجهك يا ذا الجلال والإكرام بجاه وحق سيد الكونين محمد صلى الله عليه وسلم وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جزاكم الله خيرا ഇവിടെ മഗ്രിബിന്റെ ശേഷവും വളരെ പ്രൗഢമായ പണ്ഡിതന്മാരുടെ പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയാണ് അള്ളാഹു വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു ഞങ്ങളുടെ ദുആകളിൽ എന്നെയും കൂടെയുള്ള കൂട്ടുകാരെ കൊണ്ട് അവരൊക്കെ ദീനിന് വേണ്ടി വളരെ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു ദുന്യവിയായ ഒരു ഗറലിന് വേണ്ടിയല്ല ദുന്യ പൈസ ഉണ്ടാക്കാനൊന്നുമല്ല ദീനിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി അങ്ങനെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കൂടെ യാത്ര ചെയ്യുന്നവരും അവർക്ക് കൊണ്ടൊക്കെ ദുആ ചെയ്യണം ആ നമ്മുടെ ശബ്ദം സൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഹനീഫ് അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഖൈറും ബറക്കത്തും ചെയ്തു കൊടുക്കട്ടെ പിന്നെ നമ്മുടെ വളരെ നമ്മുടെ തൊട്ടടുത്ത സമയങ്ങൾ നമ്മുടെ ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ ഷഹീദ് ഉസ്താദ് എന്താ ഉസ്താദിൻ്റെ പേരെന്താ ഷമി റിയാസ് ഉസ്താദ് അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ആശ്വാസം നൽകട്ടെ ആ കിരാത കർമ്മം ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവരട്ടെ അള്ളാഹു തആല നമുക്കെല്ലാം ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു